ഭാരതത്തിലെ 18-ാമത് പൊതുതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ സാധാരണ വോട്ടറെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് മാമാങ്കം കഴിഞ്ഞു. ഇനി വോട്ടെണ്ണൽ. ജയം തോൽവി അതെല്ലാം കൂടുതലും സ്ഥാനാർത്ഥികളെയും തെരഞ്ഞെടുപ്പിലൂടെ പലതും ലക്ഷ്യമാക്കിയിട്ടുള്ളവരെയുമാണ് പ്രധാനമായും ബാധിക്കുക. ഈ തെരഞ്ഞെടുപ്പ് പഠിപ്പിക്കുന്ന സത്യങ്ങളിൽ ഏറ്റവും ഭീതിജനകമായത് ഭാരതത്തിലെ യഥാർത്ഥ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി പറയാൻ ആരും ഇല്ല എന്ന യാഥാർത്ഥ്യമാണ്. വോട്ടർമാരുടെ സംഖ്യ നോക്കി ഹിന്ദുക്കാർഡ് കളിക്കുന്നവരും ഹിന്ദുക്കളുടെ വോട്ട് ചിലർ കൊണ്ടുപോയി എന്ന തിരിച്ചറിവിൽ മുസ്ലിം കാർഡ് കളിക്കുന്നവരുമായി ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ മതേതരത്വത്തിന് ആർക്കും മനസ്സിലാകാത്ത വ്യാഖ്യാനങ്ങൾ സൃഷ്ടിക്കുകയാണ് ഈ മുസ്ലിം പ്രീണന പാർട്ടികൾ. കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൗരത്വ നിയമം എന്ന ഒറ്റ വിവാദത്തിൽ ഒതുക്കപ്പെട്ടത് തന്നെ അതിന്റെ ഉദാഹരണം. തെരഞ്ഞെടുപ്പ് പ്രചാരണം മുറുകി നിൽക്കെ ഒരു CPM സഖാവിന്റെ വീട്ടിൽ നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരുന്ന ബോംബ് പൊട്ടിയതും DYFI പ്രവർത്തകരടക്കമുള്ളവർ കേസിൽ പ്രതിയായത് പോലും മുക്കിക്കളഞ്ഞ് പിണറായി പൗരത്വ നിയമ ഭേദഗതിയുമായി മുന്നേറി. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് രാജ്യങ്ങളിൽ നിന്നും കുടിയേറുന്ന മുസ്ലിമുകൾക്ക് ഇന്ത്യൻ പൗരത്വം കൊടുക്കില്ല എന്ന നിയമം മാത്രമാക്കപ്പെട്ടു കേരളത്തിലെ തെരഞ്ഞെടുപ്പ് വിഷയം. കേരളത്തിലെ പ്രമുഖ കത്തോലിക്ക പത്രമായ ദീപികയിൽ കൊടുത്ത തെരഞ്ഞെടുപ്പ് പരസ്യത്തിൽ തലവാചകമാക്കിയ മണിപ്പൂർ വിഷയം ഇവരുടെ പ്രചാരണത്തിൽ എത്രമാത്രം അവഗണിക്കപ്പെട്ടു എന്നതും ശ്രദ്ധിക്കേണ്ടതുണ്ട്. മുസ്ലിം രാജ്യങ്ങളിൽ നിന്നും വരുന്ന അഭയാർത്ഥികൾക്ക് പൗരത്വം കൊടുക്കാതിരിക്കുന്നതിൽ കാണിച്ച താല്പര്യം പോലും മണിപ്പൂരിൽ വേട്ടയാടപ്പെട്ട ക്രൈസ്തവരോട് കാണിച്ചു. പാർലമെന്റ് പാസാക്കിയ പൗരത്വ നിയമം നടപ്പാക്കില്ലെന്ന് പറയുന്ന CPM മത്സരിക്കുന്നത് തന്നെ ഭാരതത്തിലെ 543 ലോക്സഭാ സീറ്റിൽ 42 ഇടത്ത് മാത്രമാണ്. അതിൽ ജയസാധ്യത ഉള്ളതാകട്ടെ 10-ൽ താഴെ സീറ്റിലും. ദേശീയ പാർട്ടി എന്ന അംഗീകാരം പോലും നഷ്ടപ്പെടും എന്ന് ഭയപ്പെടുന്ന പാർട്ടിയാണവർ. അവർ ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്നൊക്കെ അവകാശപ്പെട്ട് പരസ്യം കൊടുക്കുന്നത് ഇടതുമുന്നണി വരും എല്ലാം ശരിയാകും എന്ന് 2016 കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രചരിപ്പിച്ചതിലും വലിയ തട്ടിപ്പ് അല്ലേ? ഇടതുപക്ഷത്തോടുള്ള ആദർശപരമായ ആഭിമുഖ്യം പോലും ലോക്സഭയിലെ ശക്തിക്കപ്പുറത്ത് നെഹ്റുവും കോൺഗ്രസും ഇടതിനെ അംഗീകരിക്കുകയും അവരുടെ നിലപാടുകളെ ആദരിക്കുകയും ചെയ്തു എന്നത് സത്യമാണ്. അതെല്ലാം കോൺഗ്രസിനെ നിഗ്രഹിക്കുവാൻ ഇടതന്മാർ ഉപയോഗിച്ചു എന്നതും ചരിത്ര സത്യം. കോൺഗ്രസുകാരെ അധികാരത്തിൽ നിന്നും മാറ്റി നിർത്താൻ BJP ഇടതിനെ ഉപയോഗിച്ചേക്കാം എങ്കിലും ഒരു പ്രത്യയ ശാസ്ത്രം എന്ന നിലയിൽ അവർ വിഷമാണെന്ന് കരുതുന്നവർ തന്നെയാണ് BJPക്കാർ. അവർക്ക് കോൺഗ്രസിനേക്കാൾ ശത്രുത ഇടതിനോട് തന്നെയാണ്. കൃത്യസമയത്ത് അവർ അത് കാണിക്കുകയും ചെയ്യും. പാർലമെന്റ് പാസാക്കിയ പൗരത്വ നിയമം നടപ്പാക്കില്ലെന്ന് ഒരു സംസ്ഥാന സർക്കാർ വെല്ലുവിളിക്കുന്നത് മാവോയിസ്റ്റുകളും നക്സൽബാരികളും ഒക്കെ എടുത്ത നിലപാട് തന്നെയാണ്. CPM തന്ത്രങ്ങൾ കേരളത്തിലെ മുസ്ലിമുകൾക്കിടയിൽ ഇടത് അനുകൂല സമീപനം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതിന് കൃത്യമായ സൂചനകളായി ലീഗ് നേതാക്കളും സമസ്തയുടെ ഏതാനും നേതാക്കളും തമ്മിൽ ഉണ്ടായിരിക്കുന്ന പരസ്യമായ വഴക്കാണ് ഏറ്റവും കൃത്യമായ സൂചന. അതിന്റെ ഫലം എത്ര ശക്തമാവും എന്ന് അറിയാൻ വോട്ട് എണ്ണുന്നതുവരെ കാത്തിരിക്കണം. ക്രൈസ്തവ സമൂഹത്തിൽ BJPയോട് ഉണ്ടാകുന്ന അടുപ്പം പോലെ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടം ഒന്നും പുതിയ പ്രവണത ഉണ്ടാക്കിയില്ലെങ്കിൽ കൂടി വലിയ ഒഴുക്കിന്റെ തുടക്കമാവാം ഇത്. മുസ്ലിം പ്രീണന നയങ്ങളിലൂടെ ഹിന്ദി ബെൽറ്റിലാകെ ഹൈന്ദവ സമൂഹത്തിൽ നിന്നും അന്യവൽക്കരിക്കപ്പെട്ട കോൺഗ്രസ് ഇനിയും പിണറായിയുമായി തർക്കിച്ച് മത്സരിച്ച് തങ്ങളുടെ മുസ്ലിം സ്നേഹം ഇനിയും തെളിയിക്കേണ്ടതുണ്ടോ? അതിനുള്ള ഉത്തരവും വോട്ടുപെട്ടി തുറക്കുമ്പോൾ അറിയാം. ഇനിയും ഓരോ അവസരത്തിലും അത് തെളിയിക്കപ്പെടേണ്ടതുണ്ടെങ്കിൽ കോൺഗ്രസിന് എങ്ങനെ മുന്നോട്ടു പോകാനാവും? 543 300 മത്സരിക്കുക എങ്കിലും ചെയ്യുന്ന പാർട്ടിയാണല്ലോ അവർ. അവരില്ലാതെ BJP ബദൽ ഉണ്ടാവില്ലെന്ന് തീർച്ചയായിരിക്കെ കോൺഗ്രസിനെയും അവരുടെ നേതാക്കളെയും ക്രൂശിലേറ്റാൻ നടക്കുന്നവർ BJP ബദൽ ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ? പ്രധാനമന്ത്രി മോദി വളരെ കൃത്യമായി ചൂണ്ടിക്കാണിച്ചതുപോലെ രാഹുൽ ഗാന്ധിക്കെതിരെ മോദി പോലും പറയാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്ന പിണറായിയെ വാസ്തവത്തിൽ സഹായിക്കുന്നത് BJPയെയല്ലേ? തകർക്കാൻ നോക്കുന്നത് BJPക്കെതിരായ ഭാരതത്തിലെ പ്രതിപക്ഷ മുന്നേറ്റത്തെ അല്ലേ? ഇത് മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ വൈഭവം ഇന്ത്യയിലെ 2-ാമത്തെ വൻ സമൂഹമായ മുസ്ലിമുകൾക്കില്ലെന്നോ? കേരളത്തിൽ വന്നപ്പോൾ കോൺഗ്രസ് നേതാവ് P ചിദംബരം പക്ഷേ വ്യക്തമാക്കി, മാനിഫെസ്റ്റോ ഒത്തിരി ദീർഘിച്ചു പോകും എന്നതുകൊണ്ടാണ്
പൗരത്വ നിയമം റദ്ദാക്കുന്ന കാര്യം കൃത്യമായി എഴുതാതിരുന്നത് എന്ന് വിശദീകരിച്ചു. ഇത്തവണത്തെ കോൺഗ്രസ് മാനിഫെസ്റ്റോയുടെ ഗ്രന്ഥകാരൻ അദ്ദേഹമാണല്ലോ. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ പൗരത്വ നിയമം കടലിൽ ഏറിയും എന്ന് ചിദംബരം പ്രഖ്യാപിച്ചു. എല്ലാം പണത്തിനു വേണ്ടി ചെയ്യുന്ന വിദഗ്ധനായാണ് ചിദംബരം അറിയപ്പെടുന്നത്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് കേരള സർക്കാരിനെതിരെ വാദിക്കുവാൻ ഹൈക്കോടതിയിൽ വന്നവരാണ് ചിദംബരം. കേരളത്തിലെ നാണ്യവിളകളുടെ വില ഇടിച്ചതാര് എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ചിദംബരം. മുസ്ലിം തീവ്രവാദികൾക്ക് ഭാരതത്തിൽ ടെലിവിഷൻ ചാനൽ തുടങ്ങാൻ അനുവദിച്ചത് ആര് എന്ന ചോദ്യത്തിനും ഉത്തരം അദ്ദേഹം തന്നെ. അന്ന് ക്രൈസ്തവർ ആവശ്യപ്പെട്ട ചാനലിനുള്ള അപേക്ഷ ചിദംബരം പലവട്ടം തള്ളിയതും ചരിത്രം. പൗരത്വ നിയമ വിവാദത്തിൽ മാത്രം തെരഞ്ഞെടുപ്പ് പ്രചാരണം കെട്ടിയിട്ട് കേരളത്തിലെ മാവേലി സ്റ്റോറുകളിലെ വരൾച്ച അടക്കമുള്ള ജനകീയ വിഷയങ്ങളിൽ നിന്നും താൻ രക്ഷപ്പെട്ടെന്ന് പിണറായിക്ക് ആശ്വസിക്കാമെങ്കിലും ജനങ്ങളുടെ മനസ്സിലെ കനൽ അതുകൊണ്ട് മാത്രം കെടുമോ? കുടിവെള്ളത്തിനും വൈദ്യുതിക്കും എന്ന് വേണ്ട ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത സെസ് പെട്രോളിന് വരെ ഏർപ്പെടുത്തിയ, ജീവനക്കാരുടെ ശമ്പളം പോലും മുടങ്ങുന്ന അവസ്ഥയിലെത്തിയ സർക്കാരിനെ പിന്താങ്ങുവാൻ ഇപ്പോഴും തീരെ കുറവില്ലാത്ത ജനം നിരത്തിലിറങ്ങുന്നു എന്നും തെരഞ്ഞെടുപ്പ് പ്രചാരണ ദൃശ്യങ്ങളിലെ ജനപങ്കാളിത്തം തെളിയിച്ചു. നിയമവും ചട്ടവും മറികടന്ന് സ്വന്തക്കാർക്ക് നിയമനം കൊടുക്കുന്നതും രാഷ്ട്രീയ എതിരാളികളെ പൂച്ചട്ടികൊണ്ട് അടിച്ച് ഒതുക്കുന്നതിനെ സംരക്ഷണം എന്ന് ചിത്രീകരിക്കുന്നതും എല്ലാം ഫലം ഉണ്ടാകുന്നുണ്ടെന്ന സത്യവും അടിവരയിടപ്പെട്ടു. ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളിൽ നിന്നും എത്ര മനോഹരമായി തെരഞ്ഞെടുപ്പ് വിഷയങ്ങളെ വഴിതെറ്റിക്കുവാൻ രാഷ്ട്രീയക്കാർക്കാവുന്നു എന്നും നാം കണ്ടു. രാഹുൽ ഗാന്ധിയുടെ DNA മോർഫ് ചെയ്ത മുഖവും എല്ലാം വിഷയങ്ങളായി. പൂരം അലങ്കോലമാക്കിയതുവരെ വിഷയം. എങ്കിലും തെരഞ്ഞെടുപ്പ് വന്നാൽ പെട്രോളിനും ഡീസലിനും വില കുറയും എന്നും ആഗോള വിപണിയും മറ്റും വിലയുമായി ബന്ധപ്പെട്ടതല്ലെന്നും ജനം ഒരിക്കൽ കൂടി മനസ്സിലാക്കി. കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും പെൻഷൻ കൊടുക്കുവാൻ പണം കണ്ടെത്താൻ സർക്കാരിനാവും എന്നും ജനം മനസ്സിലാക്കി. ഫലപ്രഖ്യാപനം വന്നാൽ ജനം എന്തു വിധിച്ചാലും തങ്ങളത് മാനിക്കുന്നു എന്ന് ഒരു മനക്ലേശവും ഇല്ലാതെ തോറ്റവരെല്ലാം പറയും. മാനിക്കാതെ മറ്റൊന്നും ചെയ്യാൻ അവർക്കാവില്ലെന്ന യാഥാർത്ഥ്യം ജനങ്ങൾക്കറിയാവുന്നതല്ലേ? ഏത് വിധി വന്നാലും അത് തങ്ങൾക്ക് അനുകൂലമായി വ്യാഖ്യാനിക്കുവാൻ പലരും വൈഭവം കാണിക്കുന്നത് കണ്ടിട്ടുണ്ട്. വർഗീയ ശക്തികളുടെ ധ്രുവീകരണം, പ്രതിലോമ ശക്തികളുടെ ഏകീകരണം, ഇങ്ങനെ പലതും പറയും. ജനങ്ങൾക്കു വേണ്ടി വല്ലതും പറഞ്ഞിട്ടുള്ളവർ, മറ്റാരും പറയാത്ത വിഷയങ്ങൾ ലോക്സഭയിൽ ഉന്നയിച്ചവർ തുടങ്ങിയവരോട് ജനം നീതി ചെയ്തോ എന്നറിയാനും വോട്ടുപെട്ടി തുറക്കുന്നതുവരെ കാത്തിരിക്കണം. ക്രൈസ്തവരുടെ വോട്ട് വാങ്ങിപ്പോകുന്നവർ ക്രൈസ്തവർക്കെതിരെ പാർലമെന്റിൽ ചോദ്യങ്ങൾ ചോദിച്ചതെല്ലാം ജനം ഓർത്തോ എന്ന് മനസ്സിലാക്കുവാനും അന്നുവരെ കാക്കണം. പലപ്പോഴും അതിലും വലിയ ഉമ്മാക്കി കാണിച്ച് ഇത്തരക്കാർ ജനങ്ങളെ കബളിപ്പിക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. ജനവിധി സർക്കാരിന്റെ വിലയിരുത്തലാവും എന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പ് പറയുന്ന സർക്കാരും എല്ലായിടത്തും തോറ്റാലും ഭരണം തുടരും. മോദി സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളും അതോടുള്ള ജനങ്ങളുടെ പ്രതികരണവുമെല്ലാം BJP പരസ്യ വിഷയമാക്കി. അങ്ങനെ പൊതുയോഗ ചർച്ചകളിൽ നിന്നും മാറിപ്പോയ തെരഞ്ഞെടുപ്പ് ചർച്ചയെ അവർ ജനകീയ വിഷയങ്ങളിൽ യുവജനങ്ങൾ ശരിക്കും അനുഭവിക്കട്ടെ എന്ന മട്ടിൽ അവരുടെയും അവരുടെ അടുത്തവരുടെയും കാര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടിരിക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ വെച്ച് രോഗിയെ പീഡിപ്പിച്ചവനെയും അവന് കൂട്ടുനിന്നവരെയും സംരക്ഷിക്കുവാൻ തെരഞ്ഞെടുപ്പ് കാലത്തും പുലർത്തിയ ധാർഷ്ട്യം ആരെയാണ് അമ്പരപ്പിക്കാത്തത്? തെരഞ്ഞെടുപ്പ് പ്രചാരണ ദിനങ്ങളിൽ പോലും അതിജീവിതയ്ക്ക് പൊതുവീതിയിൽ സമരം നടത്തേണ്ടി വന്ന നാടായി കേരളം. എല്ലാവരും മതേതരത്വം പ്രസംഗിക്കും, മതവിശ്വാസികളെ പ്രീണിപ്പിച്ച് വോട്ട് നേടാൻ ശ്രമിക്കും. എന്നാൽ അതിൽ ചിലർ ചെയ്യുന്നത് മാത്രമാണ് മാധ്യമങ്ങൾക്കും ബുദ്ധിജീവികൾക്കും വർഗീയത. മുസ്ലിം പ്രീണനമല്ല, അതേക്കുറിച്ച് പറയുന്നതാണ് അവർക്ക് വർഗീയത. തങ്ങൾ സനാതനധർമ്മം കാത്തുപാലിക്കുന്നവരാണെന്നും ഹിന്ദുത്വം തങ്ങളുടെ അജണ്ടയാണെന്നും സമ്മതിച്ചാണ് BJP വോട്ട് ചോദിക്കുന്നത്. അതിൽ ഒരു സത്യസന്ധത ഉണ്ട്. എന്നാൽ എല്ലാവർക്കും പുരോഗതി, എല്ലാവർക്കും നീതി എന്നാണ് തങ്ങളുടെ മുദ്രാവാക്യം എന്ന് അവർ അവകാശപ്പെടുന്നു. ഹിന്ദുക്കളല്ലാത്തവരെ ഹിന്ദു ബാലറ്റിൽ സ്ഥാനാർത്ഥി പോലും ആക്കുന്നില്ല അവർ. ഇക്കാര്യത്തിൽ അവർ ഒരു സത്യസന്ധത പുലർത്തുന്നുണ്ട്. തങ്ങൾ ഹിന്ദുത്വവാദികളാണ് എന്ന് അവർ തുറന്ന് സമ്മതിക്കുന്നു. എന്നാൽ അവരെ എതിർക്കുന്നവരെല്ലാം തന്നെ ദേശീയ തലത്തിൽ കോൺഗ്രസും മറ്റ് പ്രാദേശിക പാർട്ടികളും മുസ്ലിം പ്രീണനത്തിലൂടെ വിജയം ഉറപ്പിക്കുവാൻ നോക്കുന്നു. കേരളത്തിൽ കോൺഗ്രസും പിണറായി വിജയനും തമ്മിൽ തല്ലുന്നത് മുസ്ലിം വോട്ടുകൾക്ക് വേണ്ടിയാണ്. ബംഗാളിൽ മമതയും കോൺഗ്രസും ഉടക്കുന്നതും
ഈ വോട്ടർമാരുടെ പേരിലാണ്. ഉത്തർപ്രദേശിൽ അഖിലേഷും കോൺഗ്രസും തമ്മിലും ബീഹാറിൽ ലാലുവും കോൺഗ്രസും തമ്മിലും ഒന്നിച്ചു നിന്ന് പോരാടുന്നു. അതുകൊണ്ട് മുസ്ലിമുകൾക്ക് സംശയിക്കാതെ വോട്ടുകുത്താം. തങ്ങളാണ് മുസ്ലിം വികാരത്തിന്റെ പ്രതിനിധികൾ എന്ന് സമർത്ഥിക്കുന്നതിന് കോൺഗ്രസും CPMഉം തമ്മിൽ നടത്തുന്ന വഴക്കും അതിനുവേണ്ടി ഉന്നയിക്കുന്ന ആരോപണങ്ങളും നടത്തുന്ന പ്രഖ്യാപനങ്ങളും വാശിയോടെയുള്ള പ്രീണന പ്രവൃത്തികളും ഭൂരിപക്ഷ സമൂഹത്തിൽ മാത്രമല്ല മറ്റ് ന്യൂനപക്ഷ സമൂഹങ്ങളിൽ പോലും സംശയം ഉളവാക്കുന്നു. തങ്ങൾക്ക് ആരും ഇല്ല എന്ന ചിന്ത വളർത്തുന്നു. മതേതരത്വം എന്നാൽ BJP വിരുദ്ധർക്ക് മുസ്ലിം താൽപര്യ സംരക്ഷണമാണെന്ന് വരുന്നു. ന്യൂനപക്ഷം എന്നാലും പിന്നോക്ക വിഭാഗം എന്നാലും അവർക്ക് മുസ്ലിം സമൂഹം മാത്രമാണ്. ആ സമൂഹം മിക്കവാറും അവരുടെ ആൾക്കാർക്ക് തന്നെ വോട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി വാക്കിയുറുന്നവർക്ക് മാത്രം വോട്ട് ചെയ്യുന്നു. ഈ പ്രവൃത്തി വർഗീയമായി ആരും കരുതരുത്. ലവ് ജിഹാദ് പോലെ മുസ്ലിമുകളിലെ തീവ്രവാദികൾ നടത്തുന്ന ചതികളെ കുറിച്ച് പറഞ്ഞാലും വർഗീയതയാവും, മതേതരത്വത്തിന് നിരക്കാത്തതാവും. BJP ഹിന്ദു വർഗീയത പറയുന്നത് പക്ഷേ അവർക്ക് വല്ലാത്ത മനം പുരട്ടൽ ഉണ്ടാക്കുന്ന ഒന്നായി. ആര് തെരഞ്ഞെടുക്കപ്പെട്ടാലും ജനത്തിനുണ്ടാവുക ക്ലേശങ്ങൾ തന്നെയാവും. അത്യധ്വാനം ചെയ്താലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. അടിസ്ഥാന വർഗമായ കർഷകന് കുമ്പിളിൽ തന്നെയാവും കഞ്ഞി. അതിൽ നിന്നും വയറു മുറുക്കി ഉടുത്ത് വല്ലതും മിച്ചം പിടിച്ചാൽ തന്നെ അത് പല രീതിയിൽ സർക്കാർ കട്ടുകൊണ്ടുപോകും. ഒരു പണിയും ചെയ്യാത്ത നേതാക്കന്മാരാകട്ടെ സുഖിച്ച് വാണുകൊണ്ടിരിക്കും. ഓരോ 5 വർഷം കൂടുമ്പോഴും തിരഞ്ഞെടുപ്പ് സമയത്ത് കൊടുക്കുന്ന സ്വത്ത് വിവരത്തിൽ മിക്കവരും കോടീശ്വരന്മാർ. വരുമാന മാർഗം എന്താണെന്നറിയില്ല. കേന്ദ്രമന്ത്രിമാർ അടക്കമുള്ളവർക്ക് വൻകിട വ്യവസായ സ്ഥാപനങ്ങളിലും ബാങ്കുകളിലുമെല്ലാം കോടികളുടെ ഓഹരി ഉണ്ടെന്ന് വായിച്ചറിഞ്ഞ് നാം രോമാഞ്ചം കൊള്ളും. നിത്യോപയോഗ സാധനങ്ങൾക്കെല്ലാം വില കൂടും, എന്നാൽ കാർഷിക വിളകൾക്ക് വില കൂടില്ല. വിലക്കയറ്റം ആഗോള പ്രതിഭാസമാണെന്നും കേന്ദ്രം തരാത്തത് കൊണ്ടാണ് വില കൂട്ടേണ്ടി വരുന്നതെന്നും എല്ലാം പറയും. തെരഞ്ഞെടുപ്പ് കാലത്ത് കുറച്ച് പെട്രോൾ ഡീസൽ വില അടക്കം കുതിച്ചുയരും. തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് തന്ന പെൻഷൻ കുടിശ്ശികയുടെ അടുത്ത ഗഡുക്കൾ അടുത്ത വർഷം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് കിട്ടിയാൽ ഭാഗ്യം. ധർമാശുപത്രികളിൽ മരുന്നില്ല. മരുന്ന് വാങ്ങിയ ഇനത്തിലുള്ള കോടികളാണ് ഓരോ സ്ഥാപനത്തിനും കിട്ടാനുള്ളത്. അതിനിടയിലും കേരളീയം പോലുള്ള മാമാങ്കങ്ങൾ അടിച്ചു തകർക്കും. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി മോടി പിടിപ്പിക്കുന്നത് പോലും കേരള ജനതയ്ക്കുള്ള സംഭാവനയായി ചിത്രീകരിക്കും. ഔദ്യോഗിക വസതി അടുത്ത മുഖ്യമന്ത്രിക്കുള്ളതല്ലേ എന്നാണ് ചോദ്യം. അപ്പോൾ എത്ര പണം ചെലവാക്കിയാലും മോടി പിടിപ്പിക്കാം. 5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ലൈഫ് മിഷനിൽ വീട് കാത്തിരിക്കുന്ന ഒരു പാവം കുടുംബത്തിന് തലചായ്ക്കുവാൻ ഒരു കൂരയാകും എന്ന സത്യം അറിയുന്ന ഇത്തരത്തിലുള്ള വീടിനായി ആയിരങ്ങൾ കാത്തു കഴിയുന്നു എന്നറിയുന്ന മുഖ്യമന്ത്രി തന്നെയാണ് ഈ ന്യായം പറയുന്നത്. വളരെ പഠിച്ച് വിഷയങ്ങൾ അവതരിപ്പിക്കുവാൻ യത്നിക്കുന്ന മോദി പറഞ്ഞതൊന്നും തിരുത്തേണ്ടി വരാതിരിക്കുവാൻ ശരിക്കും നോക്കുന്ന മുസ്ലിമുകളെ പ്രീണിപ്പിക്കുവാൻ നാടിന്റെ സമ്പത്ത് മുസ്ലിമുകൾക്ക് വേണ്ടി കോൺഗ്രസ് തട്ടിച്ചു കൊടുക്കുന്നു എന്നും മുസ്ലിം ലീഗിന് ആവശ്യങ്ങളാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഉള്ളതെന്നും പ്രധാനമന്ത്രി മോദി രാജസ്ഥാനിലെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ നടത്തിയ ആരോപണങ്ങൾ വലിയ വിവാദമായി. ആരോപണത്തിനെതിരെ കോൺഗ്രസ് ഇലക്ഷൻ കമ്മീഷന് കൊടുത്തു. മോദി വിദ്വേഷ പ്രസംഗം നടത്തുന്നു എന്നായിരുന്നു കോൺഗ്രസിന്റെ പരാതി. മോദിക്കെതിരെ നടപടി എടുക്കണം എന്ന് ക്ഷണിക്കുന്ന കോൺഗ്രസ് പക്ഷേ പ്രധാനമന്ത്രി ഉയർത്തിയ ആരോപണങ്ങൾക്ക് വിശദീകരണം കൊടുക്കുവാൻ പോലും തയ്യാറായില്ല. മോദി പറയുന്നത് സത്യമല്ല എന്നവർ ഇതുവരെ നിഷേധിച്ചില്ല. കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തതോടെ മോദി കുറെ കൂടി കടുപ്പിച്ചു. ഇതിനിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം വന്നു. മോദി പറഞ്ഞതിൽ അപാകതയില്ല. ഇനി മോദിക്ക് ആരെയും ഭയപ്പെടാതെ യോഗങ്ങൾ നടത്തി കോൺഗ്രസ് നടത്തിയ മുസ്ലിം പ്രീണന കഥകൾ വിവരിക്കാം. മുസ്ലിമുകൾക്ക് മറ്റുള്ളവരുടെ സഹായം തട്ടിയെടുത്തു കൊടുക്കുവാൻ കോൺഗ്രസ് കൂട്ടുനിൽക്കും എന്നതിന് കേരളം സാക്ഷിയല്ലേ? കോൺഗ്രസ് നിയോഗിച്ച സച്ചാർ കമ്മീഷന്റെ ശുപാർശ അനുസരിച്ച് കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന സഹായങ്ങൾ കേരളത്തിൽ 80-20 എന്ന അനുപാതത്തിൽ വിതരണം ചെയ്യുവാൻ കൂട്ടുനിന്നില്ലേ കോൺഗ്രസ്? മതേതര പാർട്ടി എന്ന് അവകാശപ്പെടുന്ന അവർ ശരിയത്ത് നിയമം നടപ്പാക്കണം എന്ന് വാദിക്കുന്നില്ലേ? കുപ്രസിദ്ധമായ ഷാബാനു കേസിൽ മതപണ്ഡിതർ പറഞ്ഞതനുസരിച്ച് രാജ്യം നിയമനിർമ്മാണം നടത്തിയില്ലേ? ഫലത്തിൽ ഒരു മുസ്ലിം പാർട്ടിയായി കോൺഗ്രസ് മാറിയില്ലേ? മുസ്ലിം ലീഗിനെ കേരളത്തിൽ ഇല്ലാതാക്കുവാൻ CPM നടത്തുന്ന കളികളിൽ ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ 80-20 ആയി വീതിച്ചപ്പോൾ കോൺഗ്രസ് അല്ലേ കേരളം ഭരിച്ചത്?
പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ച 2004 ആന്ധ്രയിൽ നടന്ന സംഭവം എന്തേ കോൺഗ്രസ് വിശദീകരിക്കുന്നില്ല. അവിടെ മറ്റ് പിന്നോക്ക സമുദായക്കാർ ഉള്ള 32% സംവരണത്തിൽ ഈ 5% കൂടി ചേർക്കാനായിരുന്നു പരിപാടി. ഈ സർക്കാരുകൾ തന്നെ പട്ടികജാതിക്കാരിൽ നിന്നും ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച പരിവർത്തിത ക്രൈസ്തവരെ പട്ടികജാതി ലിസ്റ്റിൽ ഉൾപ്പെടുത്തപ്പെടുന്നില്ല. ഇക്കാര്യം പറഞ്ഞിട്ട് സമ്മതിക്കുന്നുണ്ടോ? ചുരുക്കത്തിൽ എല്ലാ ന്യൂനപക്ഷങ്ങളും ഒന്നുപോലെയല്ല. കർണാടകത്തിൽ കോൺഗ്രസ് സർക്കാർ മുസ്ലിമുകളെ പിന്നോക്കക്കാരായി പ്രഖ്യാപിച്ച് 4% സംവരണം ഏർപ്പെടുത്തി. കേരളത്തിൽ OBC-ക്കാർക്കുള്ള 30% സംവരണത്തിൽ 8% മുസ്ലിമിന് കൊടുക്കുന്നു. സംവരണം മുസ്ലിമുകളുടെ കാര്യത്തിൽ മതാടിസ്ഥാനത്തിലായി. ഇത് വർഗീയതയല്ലേ? കോൺഗ്രസ് ശക്തമായ കേരളത്തിലും കർണാടകത്തിലും മാത്രമാണ് മതാടിസ്ഥാനത്തിൽ സംവരണമുള്ളത്. കോൺഗ്രസിന്റെ മുസ്ലിം പ്രീണനത്തിന്റെ അടയാളമാണിത്. CPM എത്ര അവകാശവാദം ഉന്നയിച്ചാലും ആ നേട്ടം മുസ്ലിം സമുദായത്തിന് 2 സംസ്ഥാനങ്ങളിലും ഉണ്ടാക്കി കൊടുത്തത് കോൺഗ്രസ് കാരണമാണെന്ന് കരുതുന്നതാവും കൂടുതൽ ശരി. അല്ലെങ്കിൽ 30 വർഷം CPM ഭരിച്ച ബംഗാളിലും 25 വർഷം ഭരിച്ച ത്രിപുരയിലും എന്തേ ഇത്തരം സംവരണം ഇല്ല? കോൺഗ്രസ് ഉള്ള കേരളത്തിലും കർണാടകത്തിലും മാത്രം ഈ സംസ്ഥാനങ്ങളിൽ അധികാരത്തിലെത്തിയ മറ്റു സമുദായ നേതാക്കൾ അധികാരത്തിലൂടെ കുടുംബസ്വത്ത് വർദ്ധിപ്പിക്കുവാൻ നോക്കിയപ്പോൾ മുസ്ലിം നേതാക്കൾ സമുദായത്തിന് വേണ്ടി കാര്യങ്ങൾ നേടി. ന്യൂനപക്ഷം എന്ന് പറഞ്ഞാലും പിന്നോക്ക വിഭാഗം എന്ന് പറഞ്ഞാലും കോൺഗ്രസിന് മുസ്ലിമുകളാണ് എന്ന് കരുതേണ്ടി വരുന്ന പശ്ചാത്തലമാണ് കാണുന്നത്. ഇതെല്ലാം കൃത്യമായി വിലയിരുത്തിക്കൊണ്ടാവണം മോദി കോൺഗ്രസ് സമീപനത്തിലെ മുസ്ലിം പ്രീണനത്തെ ചോദ്യം ചെയ്തത്. മോദിയെ വർഗീയവാദി എന്ന് കുറ്റം പറയുമ്പോൾ ഇതെല്ലാം കോൺഗ്രസ് ചെയ്തതോ എന്ന ചോദ്യത്തിന് ഉത്തരം കൂടി പറയേണ്ടതുണ്ട്. പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് മൻമോഹൻ സിംഗ് നടത്തിയ ഒരു പ്രസംഗവും മോദി ഉദ്ധരിച്ചു. ഇതേക്കുറിച്ചൊന്നും കോൺഗ്രസ് പ്രതികരിക്കുന്നില്ല. 2023 BJP ബസവരാജ ബൊമ്മ കർണാടകത്തിൽ മുഖ്യമന്ത്രി ആയപ്പോൾ മുസ്ലിം സംവരണം റദ്ദാക്കി, അതുകൂടി ലിംഗായത്തുകൾക്കും ബൊക്കലിംഗക്കാർക്കുമായി നൽകി. 2023 കോൺഗ്രസ് തിരിച്ചെത്തിയപ്പോൾ അത് പുനഃസ്ഥാപിക്കുകയും ചെയ്തു. ആന്ധ്രയിൽ 2011 സെൻസസ് അനുസരിച്ച് 9.5% മുസ്ലിമുകൾ ഉണ്ട്. ചില മുസ്ലിം വിഭാഗങ്ങൾ OBC-യിലാണ്. അവർക്ക് 7 മുതൽ 10 വരെ സംവരണം കിട്ടുന്നുണ്ട്. കേരളത്തിലെയും കർണാടകത്തിലെയും പോലെ മുസ്ലിമുകളെയും മതാടിസ്ഥാനത്തിൽ OBC ആക്കുവാൻ 2004 കോൺഗ്രസ് സർക്കാർ നീക്കം നടത്തി. 2004 ജൂണിൽ അധികാരത്തിൽ വന്ന കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമായിരുന്നു അത്. 2004 ജൂലൈയിൽ കമ്മീഷണറേറ്റ് ഇതിനായുള്ള ഉത്തരവുകൾക്കായി സർക്കാരിന് എഴുതി. 1 ആഴ്ചയ്ക്കകം അവിടെ സംവരണം നടപ്പാക്കി. എന്നാൽ 2004 സെപ്റ്റംബർ 21 ആന്ധ്ര ഹൈക്കോടതിയിലെ 5-അംഗ ബെഞ്ച് കോട്ട റദ്ദാക്കി. കോടതി പറഞ്ഞ ഒന്നാമത്തെ കാരണം പിന്നോക്ക സമുദായമായ കമ്മീഷനോട് ചോദിക്കാതെ സംവരണം ഏർപ്പെടുത്തി എന്നാണ്. ക്രീമി ലെയറിനെ ഒഴിവാക്കിയില്ല. രണ്ടാമത്തെ കാരണം എല്ലാവർക്കുമായിട്ടാണ് പ്രസിദ്ധീകരിച്ചത്, എന്നാൽ മുസ്ലിമുകൾക്ക് റിസർവേഷൻ ഏർപ്പെടുത്തുന്നത് മതേതരത്വത്തിന് എതിരല്ലെന്ന് കോടതി അന്ന് ചൂണ്ടിക്കാണിച്ചു. 2005 ജൂണിൽ ഓർഡിനൻസിലൂടെ വീണ്ടും 5% സംവരണം ഏർപ്പെടുത്തി. അന്ന് പിന്നോക്ക കമ്മീഷന്റെയും അനുമതി ഉണ്ടായിരുന്നു. പക്ഷേ ആന്ധ്രയിൽ നിലവിലിരുന്ന 46% സംവരണത്തോട് ഇതുകൂടി കൂടുമ്പോൾ 51% അത്. സംവരണം 50% നിർത്തണം എന്ന സുപ്രീം കോടതി വിധിക്ക് എതിരാണ്. അതുകൊണ്ട് ഹൈക്കോടതി വീണ്ടും സംവരണം റദ്ദാക്കി. മുസ്ലിമുകൾ ഒരു സമൂഹം എന്ന നിലയിൽ എല്ലാവരും പിന്നോക്കക്കാരല്ല. 2010 സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി സ്റ്റേ കൊടുത്തില്ല. 2022 സുപ്രീം കോടതി കേസെടുത്തു. EWS കോട്ടയ്ക്ക് ശേഷം പരിഗണിക്കാം എന്ന് പറഞ്ഞു. അത് ക്ലിയർ ചെയ്തു. പക്ഷേ മുസ്ലിം കോട്ട സംബന്ധിച്ച കേസ് ഇനിയും എടുത്തില്ല. ഭരണഘടനയുടെ 16(4) വെച്ച് നിയമനങ്ങളിൽ മതിയായ പ്രാതിനിധ്യം ഇല്ലാത്തവർക്കാണ് സംവരണം ഏർപ്പെടുത്തേണ്ടത്. സ്വാതന്ത്ര്യത്തിന്റെ 70 വർഷക്കാലമായി കിട്ടിയ സംവരണത്തിലൂടെ ഓരോ സമുദായവും കൈവരിച്ച പുരോഗതി ഇനിയെങ്കിലും വിലയിരുത്തേണ്ടതല്ലേ? മുസ്ലിമുകളോട് കാണിക്കുന്ന സ്നേഹം എന്തേ മറ്റു വിഭാഗക്കാരോട് കാണിക്കുന്നില്ല? പരിവർത്തിത ക്രൈസ്തവർ പട്ടികജാതിയായി പരിഗണിക്കണം എന്ന് വിലപിച്ചു തുടങ്ങിയിട്ട് എത്ര കാലമായി? ഇന്ത്യ മുന്നണിയിലെ കക്ഷികളെല്ലാം മുസ്ലിം പ്രീണനം നടത്തുന്നവരാണ്. കേരളത്തിൽ പിണറായിയും രാഹുലും ബംഗാളിൽ മമതയും രാഹുലും തമ്മിൽ ഇതിനായി തർക്കിക്കുന്നു. ബീഹാറിലും ഉത്തർപ്രദേശിലും എല്ലാം ഒന്നിച്ചു നിൽക്കുകയും ചെയ്യുന്നു. ഈ പ്രീണനത്തിന്റെ അടുത്ത മുഖമാണ് സംവരണേതര സമുദായങ്ങൾക്കുള്ള സംവരണ പദ്ധതിയായ EWS-ൽ വെള്ളം ചേർക്കുന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്ന സംവരണം തന്നെ സംവരണേതര സമൂഹങ്ങൾക്കുള്ള സഹായമാണ്.
അതിലേക്ക് സംവരണ സമുദായങ്ങളെ കൂടി ചേർക്കും എന്ന് കോൺഗ്രസ് പറയുന്നത് എന്ത് ലക്ഷ്യത്തോടെയാണ്? സംവരണ സമുദായങ്ങൾക്കുള്ള സംവരണത്തിൽ 10% അവരിലെ പാവങ്ങൾക്കായി സംവരണം ചെയ്താൽ പോരെ? രാഹുലിന്റെ പല പ്രസ്താവനകളും വായിക്കുമ്പോൾ പിണറായി പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ പഴയ പേര് എല്ലാവരും ഓർക്കും. അത്തരത്തിൽ ഒന്നാണ് EWSനെ കുറിച്ച് പറയുന്നത്. പ്രതിസന്ധിയിൽ പാർട്ടി ഉപേക്ഷിച്ചവൻ, പലവട്ടം തോറ്റവൻ എന്നൊക്കെ പിണറായി പറഞ്ഞതും സത്യം. പിന്നോക്ക സമുദായങ്ങളിലെ സ്ത്രീകൾക്ക് 1,00,000 രൂപ സഹായം കൊടുക്കുമെന്നും രാഹുൽ പറഞ്ഞിരുന്നു. ഇപ്പോൾ അത് പാവപ്പെട്ട സ്ത്രീകൾക്ക് എന്നാക്കി. പ്രിയങ്കയുടെ ഭർത്താവ് വാദ്രയുടെ ഭവന നിർമ്മാണ കമ്പനിയായ DLF 170 കോടി രൂപ BJPക്ക് ഇലക്ട്രൽ ബോണ്ട് കൊടുത്തു എന്ന് പിണറായി പറയുന്നു. സത്യമോ എന്ന് ജനം പകച്ചു പോവുകയാണ്. വാദ്ര അമേത്തിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുവാൻ നോക്കുകയാണ്. അത് വേറെ ഒരു കഥ. കേരള മുഖ്യമന്ത്രി പൗരത്വ നിയമത്തെ കുറിച്ച് നിർത്താതെ പറയുമ്പോഴും എന്തേ മോദിക്കെതിരെ ഒരക്ഷരം പറയുന്നില്ല എന്ന രാഹുലിന്റെ ചോദ്യം അർത്ഥഗർഭമല്ലേ? 2 സംസ്ഥാന മുഖ്യമന്ത്രിമാരെ അറസ്റ്റ് ചെയ്ത ED എന്തേ 4 വർഷമായി സ്വർണ്ണക്കള്ളക്കടത്തടക്കം പലതും അന്വേഷിച്ചിട്ടും മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ വരെ അറസ്റ്റ് ചെയ്തിട്ടും പിണറായി അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ചോദ്യവും പ്രസക്തമാണ്. കേരളത്തിലെ വൻ ജനസമൂഹത്തിന്റെ ചോദ്യം തന്നെയാണ് ഇത്. പിണറായി മോദിക്കെതിരെ ഒന്നും പറയുന്നില്ല. മോദി പറയുന്നു പിണറായി തന്നേക്കാൾ മോശം ഭാഷയിൽ രാഹുലിനെ പരിഹസിക്കുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾക്കും എതിരെ വളരെ കൃത്യമായ സൂചനകൾ നൽകിയ പ്രധാനമന്ത്രി മോദി നടത്തിയ ഒരു നിരീക്ഷണം ഏറെ ശ്രദ്ധേയമായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ മക്കൾ രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കേരളത്തിൽ അതും ആയി. അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്തെന്ന് ആർക്കാണ് മനസ്സിലാകാത്തത്? പ്രധാനമന്ത്രി നടത്തിയ ഒരു പരാമർശത്തിനും കാര്യമായ മറുപടി പറയാതെ പിണറായി പൗരത്വ നിയമവുമായി മുസ്ലിം വോട്ട് മാത്രം തേടി. 1914 പിണറായി ഇത്തരം ഒരു നീക്കവും മദനിയുമായി ഉണ്ടാക്കിയ ധാരണയും എത്തിച്ചേർന്നത് എവിടെ എന്ന് എല്ലാവരും കണ്ടു. അങ്ങോട്ടേക്ക് തന്നെയാവില്ലേ ഈ തെരഞ്ഞെടുപ്പ് ഫലവും എത്തിച്ചേരുക? വീണ കുടുങ്ങുമോ? പ്രധാനമന്ത്രിയുടെ ഓരോ വാക്കും ശ്രദ്ധാപൂർവം കേട്ടിരിക്കുന്ന മലയാളി കൗതുകത്തോടെ തിരക്കുന്നു. തങ്ങൾക്കനുകൂലമായി ജനവികാരം പരുവപ്പെടുത്തുന്നതിന് പതിവ് പോലെ മാധ്യമങ്ങളെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉപയോഗിച്ചു. കേരളത്തിലെ പത്രങ്ങളെ ഉപയോഗിച്ച് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കുന്നതിനും എതിരാളികളുടെ മുഖം വികൃതമാക്കുന്നതിനും നടത്തുന്ന ബോധപൂർവമായ നീക്കങ്ങൾ പരസ്യങ്ങളിൽ പ്രകടമായി. BJP വളരെ കൃത്യമായി ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് പരസ്യം കൊടുത്തത്. എന്തുകൊണ്ട് നമ്മുടെ മക്കൾ പഠനത്തിനും ജോലിക്കുമായി കേരളം വിടുന്നു? കേരളത്തിൽ വ്യവസായങ്ങളും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇല്ലാത്തത് കൊണ്ടല്ലേ? ആരാണ് ഇതിന് കാരണം? കഴിഞ്ഞ 70 വർഷം കേരളം ഭരിച്ചു മുടിച്ചവരാണ്. എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ ശമ്പളവും പെൻഷനും കൃത്യമായി നൽകുന്നു, കേരളത്തിൽ മുടങ്ങുന്നു? എന്തുകൊണ്ട് കേരളത്തിൽ വികസനം ചർച്ചയാകുന്നില്ല, വിഭജനം ചർച്ചയാകുന്നു? 70 വർഷം ഭരിച്ചിട്ടും എടുത്തു കാണിക്കാൻ എന്ത് വികസനമാണുള്ളത്? മതമൗലികവാദികളെ പ്രീണിപ്പിക്കുവാൻ മത്സരിക്കുന്നു. CAA വിഷയത്തിൽ ഭീതി പടർത്തുന്നു. അതുമൂലം പൗരത്വം നഷ്ടപ്പെട്ട ഒരാളെയും കാണിക്കാനാകുന്നില്ല. ഗാസയ്ക്ക് വേണ്ടി റാലികൾ നടത്തും. ഹമാസ് ഹിസ്ബുള്ള ആക്രമണങ്ങളിൽ മലയാളികൾ കൊല്ലപ്പെടുമ്പോൾ അപലപിക്കുന്നില്ല. പോപ്പുലർ ഫ്രണ്ടിനെ മോദി സർക്കാർ നിരോധിച്ചു. ഇടതുവലത് മുന്നണികൾ അവരുടെ അനുബന്ധ സംഘടനകളുടെ സഹായം സ്വീകരിക്കുന്നു. കേരളത്തിൽ നിരന്തരം ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടക്കുന്നു. ഇരുമുന്നണികളും മൗനത്തിലാണ്. ഭാരതത്തിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്ന വർഗീയ കലാപങ്ങളിലും ഇവർ മൗനം പാലിക്കുന്നു. യുദ്ധമുഖത്ത് അകപ്പെട്ട നമ്മുടെ വിദ്യാർത്ഥികളെയും നഴ്സുമാരെയും വൈദികരെയും കന്യാസ്ത്രീകളെയും മോദി സുരക്ഷിതമായി തിരികെ എത്തിച്ചു. ഗൾഫ് നാടുകളിലെ ജയിലുകളിൽ കഴിഞ്ഞിരുന്ന നിരവധി ഭാരതീയരുടെ മോചനം സാധ്യമാക്കി. സമാധാനത്തിനും സമൃദ്ധിക്കും പുരോഗതിക്കും മോദി അനിവാര്യമാണ്. കേരളത്തിൽ ഗുസ്തി പിടിക്കുന്നവർ ഡൽഹിയിൽ ഒറ്റക്കെട്ടാണ്. 1.5 കോടി മലയാളികൾക്ക് സൗജന്യ അരി. 20 ലക്ഷം കുടുംബങ്ങൾക്ക് കുടിവെള്ളം. 32 ലക്ഷം കർഷകർക്ക് കിസാൻ സമ്മാൻ നിധി. 75 ലക്ഷം ആയുഷ്മാൻ ഭാരത ആരോഗ്യ ഇൻഷുറൻസുകൾ. 5 ലക്ഷം വീട്ടമ്മമാർക്ക് ഉജ്ജ്വല ഗ്യാസ് കണക്ഷൻ. കാസർഗോഡ് തിരുവനന്തപുരം 6 വരിപ്പാത. വന്ദേ ഭാരത് ട്രെയിനുകൾ. ആധുനിക റെയിൽവേ സ്റ്റേഷനുകൾ. വിഴിഞ്ഞം തുറമുഖം. കൊച്ചി കണ്ടെയ്നർ ടെർമിനൽ. കൊച്ചി മെട്രോ. വാട്ടർ മെട്രോ. സ്മാർട്ട് സിറ്റി. അമൃത നഗരം. ഗെയിൽ ഗ്യാസ് പൈപ്പ് ലൈൻ. മോദി സർക്കാരിന്റെ 10 വർഷത്തെ നേട്ടങ്ങളും അടുത്ത 5 വർഷത്തെ ലക്ഷ്യങ്ങളും കൃത്യമായി പറയുന്നു. അതിൽ മംഗളയാൻ നേട്ടം വരെയുണ്ട്.
അടുത്ത 5 വർഷം ഭാരതത്തെ ആഗോള ഉൽപ്പന്ന കേന്ദ്രമാക്കി മാറ്റും. ലോകത്തിലെ 3-ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാക്കും. 3 കോടി വീട് നിർമ്മിക്കും. പൈപ്പ് വഴി കുറഞ്ഞ നിരക്കിൽ വീടുകളിൽ ഗ്യാസ് എത്തിക്കും. സൂര്യഘർ യോജനയാൽ വൈദ്യുതി ബിൽ പൂജ്യമാക്കും. ബുള്ളറ്റ് ട്രെയിൻ കോണേടും വരും. 5 ലക്ഷം രൂപ വരെ വൃദ്ധർക്ക് സൗജന്യ ചികിത്സ. കോൺഗ്രസ് 5 നയങ്ങളാണ് അവതരിപ്പിക്കുന്നത്. യുവാക്കൾക്ക് നീതി, 30 ലക്ഷം സർക്കാർ ജോലികൾ, കർഷകർക്ക് നീതി, തൊഴിലാളികൾക്ക് നീതി, സ്ത്രീകൾക്ക് നീതി, 1 ലക്ഷം രൂപ സഹായം, ജോലികളിൽ 50% സംവരണം, പങ്കാളിത്തത്തിന്റെ നീതി, സാമൂഹിക സാമ്പത്തിക ജാതി സെൻസസ്. കോൺഗ്രസിന് പറയാനുള്ളത് സർവോദയ കാര്യങ്ങൾ, കൃത്യമായ ലക്ഷ്യവും ഇല്ലാത്തവ. ഇടതുമുന്നണി കുറെ കൂടി ലക്ഷ്യബോധം പ്രകടിപ്പിച്ചു. മണിപ്പൂർ ഓർമ്മപ്പെടുത്തലാണ്. ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല. മണിപ്പൂരിലെ സഹോദരങ്ങളുടെ ദുരിത ജീവിതം കണ്ട് മൗനം പാലിക്കുന്നവർക്കില്ല. മതനിരപേക്ഷതയെ ഉയർത്തിപ്പിടിക്കുന്ന, ന്യൂനപക്ഷത്തെ ചേർത്ത് പിടിക്കുന്ന ഇടതുപക്ഷത്തിനാകട്ടെ വോട്ട്. ന്യൂനപക്ഷ വിഭാഗങ്ങൾ 2-ാം കിട പൗരന്മാരാകും ഇടതില്ലെങ്കിൽ. ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ. പരസ്യവാചകം ജനങ്ങളെ സംരക്ഷിക്കേണ്ടവർ വിഷം തുപ്പുമ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് താങ്ങും തണലുമായി അടിപതറാതെ ഇടതുപക്ഷം, ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്യുക. സമസ്ത മുഖപത്രമായ സുപ്രഭാതത്തിൽ ഇടതു പരസ്യം വന്നതിൽ അവരുടെ അണികൾ ക്ഷുഭിതരായി. തിരൂരങ്ങാടിയിൽ പത്രം കത്തിച്ച് പ്രതിഷേധിച്ചു. ലീഗ് പത്രം കത്തിച്ചതിനെ അപലപിച്ചു. ചില സമസ്ത നേതാക്കൾ ഇടതുപക്ഷത്തെ പിന്തുണച്ച് രംഗത്തു വന്നു. എന്നാൽ സംസ്ഥാന നേതൃത്വം ആ പ്രസ്താവന തള്ളി. ഇതിന്റെ എല്ലാം പ്രത്യാഘാതങ്ങൾ വോട്ടെണ്ണിയാലേ അറിയൂ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് മറന്നീക്കി പുറത്തു വന്ന ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ് അധികാരം കൈകാര്യം ചെയ്യുന്ന ദള്ളാരുമാർ. അവരിൽ ഒരാളാണ് മറന്നീക്കി തലപ്പുറത്ത് കാണിച്ചത്, TG നന്ദകുമാർ. അദ്ദേഹം പറഞ്ഞതിലെ സത്യം എന്തായാലും അദ്ദേഹത്തിന് കോൺഗ്രസിലും BJPയിലും CPMലും നല്ല പിടിയുണ്ടെന്നെങ്കിലും വ്യക്തമായി. കേന്ദ്ര പ്രതിരോധ മന്ത്രി ആയിരുന്ന AK ആന്റണി വഴി കാര്യം നടത്തുന്നതിന് മകൻ അനിൽ ആന്റണി 25 ലക്ഷം വാങ്ങിയെന്നും കാര്യം നടക്കാതിരുന്നതുകൊണ്ട് പലപ്പോഴായി തുക തിരികെ കൊടുത്തതായും വെളിപ്പെടുത്തൽ വന്നു. മുതിർന്ന കോൺഗ്രസ് നേതാവായ PJ കുര്യൻ, PT തോമസ് തുടങ്ങിയവരായിരുന്നു മധ്യസ്ഥന്മാർ. ആരോപണങ്ങൾ ഉയരുമ്പോൾ അനിൽ എപ്പോഴും സ്റ്റാഫോർഡിൽ പഠിച്ച കഥ പറയും. അവിടെ പഠിച്ചാൽ കൈക്കൂലി വാങ്ങില്ലെന്നുണ്ടോ? സത്യസന്ധതയ്ക്ക് വിട്ടുവീഴ്ച കാണിക്കാത്ത പല അപ്പൻ നേതാക്കളുടെയും മക്കൾ അറിയപ്പെടുന്ന അഴിമതിക്കാരായി. ചരിത്രം ഇവിടെയും ആവർത്തിക്കുന്നുവോ? അനിൽ ആന്റണി BJPയിൽ എത്തിയത് പ്രതിരോധ വകുപ്പിനെ കുറിച്ച് അന്വേഷിക്കാതിരിക്കുന്നതിനോ? നന്ദകുമാർ പറഞ്ഞ അടുത്ത ഇര BJPയുടെ സമുന്നത നേതാവായ ശോഭാ സുരേന്ദ്രനാണ്. അവർ ദല്ലാളിനോട് 10 ലക്ഷം രൂപ വാങ്ങി, തിരിച്ചു കൊടുത്തില്ല. സ്ഥലത്തിന് അഡ്വാൻസായാണ് തുക കൊടുത്തത്. രണ്ടാളും സംബന്ധിച്ച ഇടപാട് നടത്താത്തത് കൊണ്ട് തുക തിരിച്ചു കൊടുക്കില്ല എന്നും ശോഭ വെളിപ്പെടുത്തി. ചില ഇടതു നേതാക്കളെ BJPയിൽ എത്തിക്കാം എന്നും ദല്ലാൾ സമ്മതിച്ചിരുന്നു എന്നും ശോഭ വെളിപ്പെടുത്തി. പിണറായി ഒഴികെ ആരെയും സ്വീകരിക്കുവാൻ BJP തയ്യാറായിരുന്നു. BJPയിൽ ചേരാൻ സമ്മതം അറിയിച്ച ഇടതു നേതാവ് ചോദിച്ചത് മഹാരാഷ്ട്ര ഗവർണർ പദവി, പക്ഷെ കിട്ടിയില്ല. പാർട്ടി വിരട്ടിയപ്പോൾ അദ്ദേഹം വാലും ചുരുട്ടി. ആരാണ് അദ്ദേഹം? ആ ഇടതു നേതാവ് ശോഭ തന്നെ വെളിപ്പെടുത്താൻ പോവുകയാണ്. രമേശ് ചെന്നിത്തല, K മുരളീധരൻ എന്നിവരെയും BJP നോക്കിയെന്നും ശോഭ വെളിപ്പെടുത്തി. നമ്മുടെ രാഷ്ട്രീയം സ്വീകരിക്കുന്ന പരിണാമങ്ങൾ എത്ര ഭീകരം! ഇടതുപക്ഷ MLA PV അൻവർ ഒരിക്കൽ കൂടി കുപ്രസിദ്ധനായി. കോൺഗ്രസ് നേതാവ് രാഹുലിന്റെ DNA പരിശോധിക്കണം എന്ന നിലവിളിയിലൂടെയാണ് അദ്ദേഹം തന്റെ തനിനിറം ഒരിക്കൽ കൂടി വ്യക്തമാക്കിയത്. മുഖ്യമന്ത്രി പിണറായിയും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും അദ്ദേഹത്തെ ന്യായീകരിക്കുക കൂടി ചെയ്തപ്പോൾ എല്ലാം ആസൂത്രിതം എന്ന് വ്യക്തമായി. അൻവർ ഉദ്ദേശിച്ചത് രാഷ്ട്രീയ DNA എന്ന് MV ഗോവിന്ദൻ വിശദീകരിച്ചു. മോദി ചോദിച്ചതല്ലേ സത്യം? ഇവർ എങ്ങനെ ഒരു മുന്നണിയായി പ്രവർത്തിക്കും? തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉയരുന്ന ആരോപണങ്ങൾ എങ്ങനെ കണ്ണീർ കഥകളാക്കാം എന്നും ഇക്കുറി കണ്ടു. കോവിഡ് കാല കച്ചവടങ്ങളെക്കുറിച്ചും മറ്റും ഉയർന്ന അഴിമതി ആരോപണങ്ങൾ ആവർത്തിച്ചായിരുന്നു ശൈലജയുടെ സങ്കടം. അതിൽ പല ആരോപണവും ഇപ്പോൾ കേസാണ്. അത് പറയുന്നത് തേജോവധമാകുന്നത് എങ്ങനെയെന്നാണ് സംശയം. ഇല്ലാത്തത് പറയുന്നതല്ലേ വില കുറഞ്ഞ പ്രവൃത്തി? ശൈലജയുടെ മോർഫ് ചെയ്ത ചിത്രം വെച്ച് വീഡിയോ ഉണ്ടാക്കി പോലും. പോലീസ് അന്വേഷിച്ചപ്പോൾ അത്രയും ഒരു വീഡിയോ ആരും കണ്ടതുമില്ല. വോട്ട് തട്ടാൻ ഓരോ പുതിയ നമ്പറുകൾ. ഇതിലൂടെ പോകുന്നത് വിശ്വാസ്യതയാണ്. ഷീലോഹന്റെ കാഴ്ചകൾ ഇനി അടുത്ത ആഴ്ച.